നമസ്കാരം. അനധികൃതമായി ആയിരത്തോളം പേരെ മതം മാറ്റിയ മതപരിവർത്തന റാക്കറ്റിനെ കുടുക്കി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ യു പി പോലീസ്. മതം മാറ്റപ്പെട്ട ആയിരത്തോളം പേരിൽ കേരളത്തിൽ ഉള്ളവരുമുണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ബാട്ല ഹൗസ് നിവാസിയായ മുഹമ്മദ് ഉമർ ഗൗതം എന്നയാളെയും ഡൽഹി ജാമിയ നഗർ ഇസ്ലാമിക ദവ സെന്റർ ചെയർമാൻ മുഫ്തി കാസി ജഹാംഗീർ കാസ്മി എന്നയാളെയുമാണ് യു പി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു മതവിശ്വാസങ്ങളിൽപ്പെട്ട പാവപ്പെട്ടവരെയും കുട്ടികളെയും ബധിരമുഖ വൈകല്യമുള്ളവരെയും അടക്കം ആയിരത്തോളം പേരെ ഇവർ മതം മാറ്റുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇന്ത്യയിൽ മതം മാറ്റം നടത്താനായി പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘടനകളിൽ നിന്നും ഇവർക്ക് വൻതോതിൽ പണം വരുന്നു എന്ന അത്യന്ത ഗൗരവകരമായ സംശയവും ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇവരിൽ മുഹമ്മദ് ഉമർ ഗൗതം ആൾക്കാരെ കണ്ടെത്തി പ്രലോഭിപ്പിച്ച് മതം മാറ്റം നടത്തുകയാണെങ്കിൽ മുഫ്തി കാസി ജഹാംഗീർ കാസ്മി മറ്റു മതങ്ങളെ പരിഹസിച്ചുകൊണ്ട് പ്രചാരണം നടത്തി മതം മാറ്റുകയുമായിരുന്നു. ജൂൺ 2 ഗസിയാബാദിലെ ഗുരു യതി നരസിംഹാനന്ദ് സരസ്വതിയുടെ നേർക്കുള്ള ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയ കാഷിഫ് വിപുൽ വിജയവർഗീയ എന്നീ 2 ജിഹാദികളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ മതം മാറ്റ ലോബിയെ പിടികൂടുന്നത്. മാത്രമല്ല പിടിയിലായ വിപുലിന്റെ യഥാർത്ഥ പേര് റംസാനാണെന്നും ഇയാൾ ഗുരുയതി ക്ഷേത്ര കോംപ്ലക്സിനുള്ളിൽ കടക്കാൻ വേണ്ടി സ്വീകരിച്ച ഹിന്ദു പേരാണ് വിപുൽ എന്നുമാണ് യു പി പോലീസ് പറയുന്നത്. ഏതാനും വർഷം മുൻപ് ഇസ്ലാമിലേക്ക് മതം മാറിയ ഉമർ ഗൗതമാണ് മതം മാറാൻ തയ്യാറുള്ളവരെ കണ്ടെത്തുന്ന ജോലി ചെയ്തിരുന്നത്. 18 മാസത്തിനിടയിൽ ഇവർ 1000-ൽ അധികം പേരെ മതം മാറ്റിയതിന്റെ രേഖകൾ കണ്ടെത്തിയതായും പോലീസ് പറയുന്നുണ്ട്. മതം മാറിയവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു രജിസ്റ്റർ ഇവരിൽ നിന്നും കണ്ടെടുത്തു. അതിൽ കേരളം, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ പേര് വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പണവും ജോലിയും വാഗ്ദാനം ചെയ്താണ് മതം മാറാൻ തയ്യാറുള്ളവരെ ഇവർ വലയിലാക്കിയിരുന്നത്. ആദ്യം നിന്നിരുന്ന മതത്തെക്കുറിച്ചുള്ള വിദ്വേഷങ്ങൾ വ്യക്തികളിൽ കുത്തിവയ്ക്കുന്നതോടെ അനായാസം ലക്ഷ്യം നേടാനാകും. കുട്ടികളെയും ഇവർ ഈ രീതിയിൽ സ്വാധീനിച്ചെന്നും പറയുന്നുണ്ട്. മൂകബധിര കുട്ടികളെ അവരെ പാർപ്പിക്കാറുള്ള സ്ഥാപനങ്ങളിൽ ചെന്നും മതം മാറ്റത്തിലേക്ക് സ്വാധീനിക്കാറുണ്ട്. മാതാപിതാക്കളുടെ പോലും അറിവില്ലാതെയാണ് ഇവർ ഈ മതം മാറ്റം നടത്തുന്നത്. ഇങ്ങനെ കുട്ടികൾ മതം മാറിയ സംഭവം കാൺപൂരിലെ ഒരു കുടുംബം പരാതി നൽകിയതോടെയാണ് പുറത്തായത്. മകൻ ആദിത്യഗുപ്തയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായി എന്ന് ഇവർ നൽകിയ പരാതിയിൽ നടന്ന അന്വേഷണത്തിൽ കേരളത്തിലേക്കുള്ള ഒരു യാത്രയ്ക്കിടയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി ദിവസം 5 നേരം നിസ്കരിക്കാറുണ്ടെന്നും മതം മാറിയെന്നുമാണ് അറിയാനായത്. മാതാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന് അറിയിച്ചപ്പോൾ മാത്രമാണ് കുട്ടി തിരിച്ചു വന്നതെന്നും യു പി പോലീസ് പറയുന്നു. നോയിഡയിൽ നിന്നും ഈ രീതിയിൽ തന്നെ മന്നു യാദവ് എന്ന കുട്ടിയെയും കാണാതായിട്ടുണ്ട്. ഈ കുട്ടിയും മതം മാറിയെന്നാണ് കരുതുന്നത്. ഇവർക്കെതിരെ വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, മതസ്പർദ്ധ വളർത്തൽ, ദേശീയതയെ തകർക്കാൻ ശ്രമിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ യു പിയിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് 1 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.